നമ്മുടെ മെറ്റാസെൻട്രിക് ഹൈറ്റും അതുപോലെ തന്നെ ബോയൻസിയും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണത് ക്വസ്റ്റ്യൻ ഇതാണ് എ റെക്റ്റാംഗുലർ പൊൻറ്റൂൺ ഈസ് ഫൈവ് മീറ്റർ ലോങ് ത്രീ മീറ്റർ വൈഡ് ആൻഡ് വൺ പോയിൻ്റ് ടു മീറ്റർ ഹൈ ദ ഡെപ്ത് ഓഫ് ഇമ്മർഷൻ ഓഫ് ദ പൊൻറ്റൂൺ ഈസ് പോയിൻ്റ് എയിറ്റ് മീറ്റർ ഇൻ സീ വാട്ടർ ഈഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് പോയിൻറ്റ് സിക്സ് മീറ്റർ എബോവ് ദ ബോട്ടം ഓഫ് ദ പൊന്റൂൺ ഡിറ്റർമൈൻ ദ മെറ്റാസെൻട്രിക് ഹൈറ്റ് ദ ഡെൻസിറ്റി ഫോർ സീ വാട്ടർ ഇസ് ഈക്വൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അപ്പോൾ നമുക്ക് പ്രോബ്ലം ഇതാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് മെറ്റാസെൻട്രിക് ഹൈറ്റാണ് റെക്റ്റാംഗുലർ പോയിൻറ്റ് ടൂൺ പോയിൻറ് വൺ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ പൊങ്ങാണ് വെള്ളത്തിലിട്ടാൽ പൊങ്ങി കിടക്കാം ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതിന് ആ ഒരു ഇതാണ് റെക്റ്റാംഗുലർ ഷേപ്പുള്ള ഒരു പൊങ്ങാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏത് നമുക്ക് ഫൈവ് മീറ്റർ ലോങ് അതുപോലെ തന്നെ ത്രീ മീറ്റർ വൈഡ് ആൻഡ് വൺ പോയിന്റ് ടു മീറ്റർ ഹൈ അത്രയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ഡെപ്ത് ഓഫ് ഇൻവേർഷൻ ഓഫ് ദ പൊന്റൂൺ എന്ന് പറഞ്ഞാൽ പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് എന്തായിരിക്കും ഡെപ്ത് ഓഫ് ഇൻവേർഷൻ നമ്മൾ ആ ഒരു റെക്റ്റാംഗുലർ പൊന്റൂണിനെ വെള്ളത്തിലിടിയാണെങ്കിൽ വാട്ടറിൽ ഇടിയാണെങ്കിൽ അല്ലെങ്കിൽ സീ വാട്ടറിൽ ഇടിയാണെങ്കിൽ അത് പോയിൻ്റ് എയ്റ്റ് മീറ്റർ താഴേക്ക് താഴ്ന്നു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അതിൻ്റെ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി പോയിൻറ്റ് സിക്സ് മീറ്റർ എബോ ദ ബോട്ടം ഓഫ് ദ പോയിൻറ്റൂൺ ആ ഒരു പോയിന്റൂണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയണത് പോയിൻറ്റ് സിക്സ് മീറ്റർ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു പോയിൻറ്റിൽ നിന്നും അല്ലെങ്കിൽ ഏറ്റവും താ ബോട്ടത്തിൽ നിന്നും പോയിൻറ്റ് സിക്സ് മീറ്റർ എബോ ആണെങ്കിൽ എൻ നമ്മൾ മെറ്റാസെൻറ്ററി ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കണത് ഓക്കെ അവിടെ നമുക്ക് ഡെൻസിറ്റി ഫോർ സീ വാട്ടർ എന്ന് പറയണത് തൗസൻഡ് ട്വൻറ്റി ഫൈവ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ നമ്മൾ അതിൻ്റെ ആ ഒക്കെ എഴുതുക അപ്പോൾ നമുക്ക് ഡയമെൻഷൻസ് ഓഫ് ദ പൊന്വോൺ പോയി ഫൈവ് മീറ്റർ ഇൻഡു ത്രീ മീറ്റർ ഉണ്ടു വൺ പോയിൻറ്റ് ടു മീറ്റർ ആണ് അതവിടെ എഴുതുക അടുത്തത് രണ്ടാമത്തെ ഡെപ്ത് ഓഫ് ഇമേർഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ആണ് അത് നമ്മളവിടെ മാർക്ക് ചെയ്യുക ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ കഴിഞ്ഞു പോയിന്റ് എയ്റ്റ് മീറ്റർ ഓക്കെ ഇനി അടുത്തത് ഡിസ്റ്റൻസ് ഏജ് നമ്മളിതാണ് നമുക്ക് ആ ഫിഗർ വരയ്ക്കേണ്ട ഇതാണ് ഇതാണ് നമ്മുടെ ഫിഗർ റെക്റ്റാങ്കുലർ ആണ് അവിടെ ഇപ്പോൾ നമ്മൾ വരക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിതാണ് നമ്മുടെ റെക്റ്റാംഗുലർ പോയിൻറ്റു ആണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുന്ന വ്യൂ കൂടി നമ്മളിവിടെ വരയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാനാണ് ഞാനിവിടെ ഇപ്പോൾ ഈ താഴെ വരച്ചിരിക്കുന്നത് ഫൈവ് മീറ്റർ ലെങ്ത് നമുക്ക് കാണുന്ന ടോപ്പിൽ നിന്ന് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ ലെങ്ത് കാണുന്നത് ഓക്കെ ഇനി ഇവിടെ അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ വരുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഫിഗർ വരുന്നിരിക്കണത് ഈ ഫിഗറിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം ഈ എ മുതൽ ജി വരെയുള്ള ഡിസ്റ്റൻസ് എ ജി എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സിക്സ് ആണ് അതായത് ബോട്ടത്തിൽ നിന്നും ഈ ബോട്ടത്തിൽ നിന്നും സെൻട്രോ ഗ്രാവിറ്റിയിലേക്കുള്ള ഈ ബോട്ടത്തിൽ നിന്നും സെൻട്രോ ഗ്രാവിറ്റിയിലേക്കുള്ള ഈ ഹൈറ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് സിക്സ് മീറ്റർ ആണ് അടുത്ത എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻ ഒരു ബോയിൻസ് സെൻട്രോ ഓഫ് ബോയിൻസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പോൾ നമുക്ക് ഡെപ്ത് ഓഫ് ഇമേഷൻ എത്രയാണോ അതിൻ്റെ പകുതിയാണ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് ഓഫ് ഇമേഷൻ വെള്ളത്തിനടിയിൽ ഈ ബോഡിക്ക് എത്ര പാർട്ടുണ്ടോ ആ പാർട്ടിൻ്റെ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് നമ്മുടെ സെൻ്റർ ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത് നമ്മൾ ഈ കേസ് നമുക്ക് പോയിൻ്റ് ആണ് ഡെപ്ത് ഓഫ് ഇൻവേർഷൻ എന്നു പറയാം അപ്പോൾ പോയിൻ്റ് എയ്റ്റിൻ്റെ പകുതി ആയിരിക്കും ഈ ബി വരെയുള്ള ഡിസ്റ്റൻസ് അതായത് പോയിൻ്റ് എയ്റ്റ് ഡിവൈഡ് ബൈ എന്ത് വരും പോയിൻ്റ് എയ്റ്റ് ഡിവൈഡ് ബൈ ടു വരും ദാറ്റ് ഈസ് പോയിൻറ്റ് ഫോറാണ് നമുക്കവിടെ ആ കേസിൽ വരിക ഓക്കെ അതിന് അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്കിനി ഇതിൻ്റെ ഒരു ആൻസർ നമുക്ക് വരാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട മെറ്റാസെൻട്രിക് ഹൈറ്റാണ് ഓക്കെ മെറ്റാസെൻട്രി ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളപ്പോൾ ചെയ്യേണ്ടത് നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് ജി എം ഇസ് ഈക്വൽ ടു ഐ ബൈ വി മൈനസ് ബി ജി ജി എം ഇസ് ഈക്വൽ ടു ഐ ബൈ വി മൈനസ് ബി ജി എന്ന് പറയുന്ന ആ ഇക്വേഷൻ നമ്മൾ നോക്കുക ഓക്കെ ഇനി അവിടുത്തെ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി പ്ലാൻ ഓഫ് ദി ബോഡി ആണ് നമുക്ക് വേണ്ടത് എബൗട്ട് വൈ വൈ ആക്സിസ് അപ്പം നമുക്ക് ഏതാണോ നമ്മുടെ ഒബ്ജക്റ്റ് ആ ഓബ്ജെക്റ്റിനെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണോ കാണുന്നത് ആ ടോപ്പിൽ നിന്ന് നോക്കുന്ന ആ വ്യൂവിൻ്റെ അല്ലെങ്കിൽ ആ ഷെയ്പ്പിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷിയാണ് നമുക്കിവിടെ വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ ഇതാണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് നമ്മുടെ എന്ത് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാനിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഒബ്ജെക്ടിൻ്റെ ഈ ഒരു ഷേപ്പിൻ്റെയാണ് നമ്മൾ എന്തെടുക്കേണ്ടത് മൊമൻറ്റോ ഫിനേർഷിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ മൊമെൻ്റോ എടുക്കുമ്പോൾ ബി ഡി ക്യൂബൈ ട്വൽവാണ് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ബി ഡി ക്യൂ ബൈ ആണ് ബി ഡി ക്യൂബൈ ട്വൽവ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇതാണ് നമ്മുടെ ബി വരിക ഇതാണ് ബി അതെത്രയാണ് വരുന്നത് അത് ത്രീ മീറ്റർ ആണ് വരിക അപ്പോൾ ത്രീ ഇൻറ്റു സോറി ബി നമുക്ക് ബി ഡി ക്യൂ ബൈ ടൊള്ളവ് എന്ന് പറയുമ്പോൾ നമുക്ക് ബി എന്ന് നമുക്ക് ഇതായി ഫൈവ് വരെ എബൌട്ട് വൈ വൈ ആക്സിസ് ആണ് അതുകൊണ്ട് നമുക്ക് ബി എന്ന് പറയണത് നമുക്ക് എന്താണ് ഫൈവ് ആണ് ഓക്കെ ഈ വൈ വൈ ആക്സിസിനെ അബൌട്ടുള്ള ഡെപ്ത് എന്ന് പറയുമ്പോൾ നമുക്കിതായി ഈ ഡയറക്ഷനിലാണ് നമുക്ക് നമുക്കതിൻ്റെ ഡെപ്ത് വരിക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഡെപ്ത്ത് ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും ത്രീ മീറ്റർ ആയിരിക്കും ഓക്കെ ഡെപ്ത്ത് ഡെപ്ത്ത് ഡി എന്ന് പറയണത് അവിടെ ത്രീ മീറ്റർ ആയിരിക്കും അപ്പോൾ നമുക്കവിടെ ബി ഡി ക്യൂബ് ബൈ ട്വൽവ് എന്ന് പറയുമ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ക്യൂബ് ഡിവൈഡ് ബൈ ട്വൽവ് വരും ദാറ്റ് ഈസ് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫോറാണ് നമുക്കവിടുത്തെ ആൻസർ കിട്ടുക ഇനി അടുത്ത വോളിയം ഓഫ് ദ ബോഡി വി ബാർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ബോഡി ഇൻ വാട്ടർ ആണ് ദാറ്റ് ഈസ് വോള് ഇത്രയും പാർട്ട് ഈ വെള്ളത്തിനടിയിൽ എത്രത്തോളം നമുക്ക് പാർട്ടുണ്ടോ അതിൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ വെള്ളത്തിനടിയിൽ എത്രത്തോളം പാർട്ടുണ്ട് നമുക്ക് വേറെ രണ്ട് ഡയമെൻഷൻ ആകെ ഒറ്റ ഡയമെൻഷനെ അവിടെ മാറ്റം വരുന്നുള്ളൂ ഈ ഹൈറ്റ് മാത്രമേ മാറുന്നുള്ളൂ ഓക്കെ വൺ പോയിന്റ് ടു ആണ് ടോട്ടൽ നമ്മുടെ പോയിൻറ്റ് ടുൻ്റെ ഹൈറ്റ് പക്ഷേ വെള്ളത്തിനടിയിൽ പോയിന്റ് എയ്റ്റ് ഹൈറ്റ് ആയുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ത്രീ ഇൻറ്റു പോയിൻ്റ് എയ്റ്റ് ഇൻറ്റു ഫൈവ് ആണ് നമുക്കതിൻ്റെ എന്ത് വരിക ആ ഒരു വോളിയം ഓഫ് ദി ബോഡി സബ് വെർജിനിൻ വാട്ടർ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ആൻസർ ട്വൽവ് മീറ്റർ ക്യൂബാണ് വരിക ഓക്കെ ഇനി അടുത്തത് ബി ജി നമ്മുടെ ഇക്വേഷനകത്ത് ബി ജി എന്ന് പറയുന്ന പാർട്ടുണ്ട് ബി ജി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡിയും സെൻ്റർ ഓഫ് ബോയിൻസ് ഓഫ് ദ ബോഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബി ജി എന്ന് പറയുന്നത് ഓക്കെ സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയിൻസ് അതായത് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻ്റർ ഓഫ് ബോയിൻസും തമ്മിലുള്ള ബി മുതൽ വരെയുള്ള ജീവിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബി ജി എന്ന് പറയുന്നത് അപ്പോൾ ആ ബി ജി കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്കിനടുത്ത അതിനെന്താ ചെയ്യേണ്ടത് നമുക്ക് ശരിക്കും നമുക്ക് സെൻ്റർ ഓഫ് ഗ്രാവിറ്റി ആ ബോട്ടത്തിൽ നിന്നും പോയിൻറ്റ് സിക്സ് മീറ്റർ ആണെന്നറിയാം സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്നും പോയിന്റ് ഫോർ ആണെന്നറിയാം അത് രണ്ടും കൂടെ മൈനസ് സി നമുക്ക് എന്ത് കിട്ടും പോയിൻറ്റ് സിക്സ് മൈനസ് പോയിൻ്റ് ഫോർ എന്ന് പറയുന്നത് പോയിൻറ്റ് ടു ആണ് നമ്മുടെ ബി ജി എന്ന് പറയുക ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആൻസർ അതിനകത്തോട്ട് നമ്മുടെ ഇക്വേഷനിനകത്തോട്ട് എല്ലാ വാല്യൂസും കൊടുക്കുക അപ്പോൾ മെറ്റാസെൻട്രി ഹൈറ്റിൻ്റെ വാല്യൂ വരുന്നത് നമുക്കെന്താണ് പോയിൻറ്റ് സെവൻ ത്രീ സെവൻ ഫൈവ് മീറ്റർ എന്നാണ് നമുക്കതിൻ്റെ ആൻസർ വരിക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലംസ് ചെയ്യേണ്ടത്